സ്കൂളിൽ പഠിക്കുമ്പോൾ മുതൽ പാട്ട് പാട്ടാണ് നമ്മുടെ അന്ന് മുതൽ തളരും വരെ പാട്ട് തന്നെ ആയിരുന്നു. മനസ്സ് നിറയെ സംഗീതമാണ്. 11 വർഷങ്ങൾക്ക് മുൻപ് വരെ സംഗീത സദസ്സുകളിലെ നിറ സാന്നിധ്യം, സ്വകാര്യ ചാനലിലെ റിയാലിറ്റി ഷോ ഫെയിം, കണ്ണീരോടെയല്ലാതെ 44-കാരനായ ഷിബുവിനെ ഇന്നലകളെ ഓർക്കാൻ കഴിയില്ല. 2013 അപ്രതീക്ഷിതമായി ഉണ്ടായ സ്ട്രോക്കാണ് അഞ്ചൽ കുട്ടിനാട് പുഞ്ചക്കോണം സ്വദേശിയായ ഷിബുവിനെ വീടിനുള്ളിൽ തളച്ചിട്ടത്. വലതുവശത്തെ സ്വാധീനം നഷ്ടമായി. 1.5 വർഷത്തോളം ഒരേ കിടപ്പ്. ചെറുപ്പത്തിൽ തന്നെ അച്ഛനെ നഷ്ടമായ ഷിബുവിന് അമ്മ തങ്കമ്മയാണ് ഏക ആശ്രയം. ചികിത്സയ്ക്കായി തങ്കമ്മയുടെ പേരിൽ കുട്ടിക്കാട് മഹാദേവ ക്ഷേത്രത്തിന് സമീപമുണ്ടായിരുന്ന വീടും പറമ്പും വിറ്റു. പണം മുഴുവൻ മകന്റെ തിരിച്ചുവരവിനായി ചെലവാക്കി. 1.5 വർഷത്തെ ചികിത്സയ്ക്ക് ശേഷം 2014 അവസാനത്തോടെ ഷിബു ആയാസപ്പെട്ടാണെങ്കിലും നടക്കാൻ തുടങ്ങി. ഞാൻ ഒരു പാട്ടുകാരനാണ്. ഐഡിയ സ്റ്റാർ സിംഗർ സീസൺ 4 പാടിയ ആളാണ്. ഇപ്പം ഈ 11 വർഷം കൊണ്ട് ഞാനിങ്ങനെ തളർന്നിരിക്കുകയാണ്. ഐഡിയ സ്റ്റാർ സിംഗറിലൊക്കെ പാടിയ സമയത്ത് ഒരുവിധം നല്ലതായിട്ട് വന്നുകൊണ്ടിരുന്നതാണ്. അങ്ങനെ കണ്ണോപറേഷനൊക്കെ ചെയ്ത് വെച്ചിട്ട് കാഴ്ചയൊക്കെ കിട്ടി നടന്ന സമയത്താണ് ഇങ്ങനെ തളർന്നു വന്നത്. ഇപ്പം ഈ തളർന്ന് ഈ തളർന്ന് വന്ന് ഇപ്പം ഈ 11 വർഷം കൊണ്ട് ഇങ്ങനെ കണ്ടിരിക്കുന്നുണ്ട്. നമുക്ക് ഒന്നുമില്ല, ആരുമില്ല എന്ന് പറയാൻ പറ്റും. ഒന്നുമില്ല, വെറുതെ ഇങ്ങനെ കണ്ടിരിക്കുകയാണ്. ആവശ്യത്തിനുള്ള ചികിത്സ, പിന്നെ ഈ മെഡിക്കൽ കോളേജിലും 6 മെഡിക്കൽ കോളേജിലും ചികിത്സ ഒക്കെ ചെയ്തു. അതുകൊണ്ടിങ്ങനെ എണീറ്റിരിക്കുന്നു, അല്ലെങ്കിൽ കിടപ്പ് തന്നെ ആയിരുന്നു. എന്നാൽ അപ്പോഴേക്കും പിടികൂടിയ ശ്വാസമുട്ടൽ പാട്ടിലേക്കുള്ള മടങ്ങിവരവിനെ തടഞ്ഞു. തുടർന്ന് ചികിത്സ നിർദ്ദേശിച്ചിരുന്നെങ്കിലും സാമ്പത്തിക ബുദ്ധിമുട്ടിനെ തുടർന്ന് മുടങ്ങി. 1 വർഷം മുൻപ് ശരീരത്തിന്റെ ഇടതുവശത്തും തളർച്ച അനുഭവപ്പെട്ടു തുടങ്ങിയെങ്കിലും സാമ്പത്തിക പ്രശ്നം കാരണം ആശുപത്രിയിലേക്ക് പോയില്ല. ഇരുട്ട് നിറഞ്ഞ ജീവിതത്തിൽ സംഗീതം മാത്രമായിരുന്നു ഷിബുവിന് കൂട്ട്. പാട്ട് പാടാൻ ഒരുപാട് ആഗ്രഹമുണ്ട്. അതിനും പാട്ടല്ലേ നമ്മുടെ ജീവിതം നിറഞ്ഞത്, പാട്ടാ. പക്ഷെ പാട്ട് കേൾക്കും, ഇപ്പൊ ഇഷ്ടം പോലെ പാട്ട് കേൾക്കും. അങ്ങനൊക്കെ കേട്ടും ഇങ്ങനൊക്കെ ഇരിക്കും. പക്ഷെ ഇപ്പൊ അതിലെ ശ്വാസം മുട്ടല് ഉണ്ട്. 1.5 വർഷം കൊണ്ട് ശ്വാസം മുട്ടല് ഉണ്ട്. പെയ്തൊഴിഞ്ഞു ശ്യാമവാനം രാത്രി നക്ഷത്രങ്ങൾ പോലെ, വെണ്ണിലാവിൻ കണ്ണുനീരിൽ വേനൽ വിങ്ങും വേദനയിൽ, വീണുറങ്ങും പൈതൽ പോലെ, പെയ്തൊഴിഞ്ഞു ശ്യാമവാനം. കണ്ണുകളിൽ ഇരുട്ടുമൂടിയെങ്കിലും 4 വയസ്സ് മുതൽ ഏതു പാട്ടും അനായാസം പാടുമായിരുന്നു. 2009 റിയാലിറ്റി ഷോയിൽ എത്തുന്നത്. അവിടെ വെച്ച് ഷിബുവിന്റെ ആരാധകർ കൂടിയായ ഡോക്ടർ ഗിരിധറിന്റെ സഹായത്തോടെ ഇടത് കണ്ണിന് കാഴ്ച കിട്ടി. എന്നാൽ 4 വർഷങ്ങൾക്ക് ശേഷം സ്ട്രോക്കിന്റെ രൂപത്തിൽ വിധി വീണ്ടും ഷിബുവിന്റെ ജീവിതം ഇരുട്ടിലാക്കി. എനിക്കും മനുഷ്യൻ കിട്ടുന്നില്ല, അവനും മനുഷ്യൻ കിട്ടുന്നില്ല. മാസത്തിൽ അവനെ ഈ ആശുപത്രി കൊണ്ടുപോകും. വീട്ടിലെ ചെലവ് എല്ലാം കൂടെ നല്ല ബുദ്ധിമുട്ടാണ്. പിന്നെ ഞാൻ പിന്നെ ആരെ അതിനെ അറിയിപ്പിക്കാനോ വേറൊരാളെ അങ്ങോട്ട് പിന്നെ കാടോ ഏടോ എല്ലാം ഞാൻ മറിച്ചും തിരിച്ചും. പിന്നെ എനിക്കൊരു അനിയത്തിയുണ്ട്, ഞങ്ങൾ ചേട്ടത്തി അനിയത്തി മക്കളാണ്, സുനിത എന്നാ പേര്. ആ എല്ലാത്തിനും അവളേ ഉള്ളൂ എനിക്ക് സഹായം. പിന്നെ കൊടുക്കുകയും ചെയ്യും, എന്നാൽ കൊടുക്കാതെയും ഇരിക്കും. 1000 രൂപ ആശുപത്രി കേസിന് മൊത്തവും അതിൻ്റെ കയ്യിൽ നിന്നാണ് വാങ്ങി. സംഗീതം തന്നെ ജീവിതമായ ഷിബു എപ്പോഴും പാട്ട് കേട്ടുകൊണ്ടിരിക്കും. 4 ചുമരിനുള്ളിൽ അതാണ് ഏക ആശ്രയം. ആരോഗ്യം വീണ്ടെടുത്ത് വീണ്ടും പാടണമെന്നാണ് ഷിബുവിന്റെ ഒരേ ഒരു ആഗ്രഹം. കടം വാങ്ങിയും പലിശയ്ക്കെടുത്തും 5 സെന്റിൽ കെട്ടിയ ഒറ്റമുറി വീട്ടിലാണ് ഷിബുവും അമ്മയും കഴിയുന്നത്. ഏതു നിമിഷവും നിലംപൊത്താവുന്ന നിലയിലാണ് വീട്. ഷീറ്റ് പൊട്ടിയതിനാൽ മഴയത്ത് വീടിനകം നിറയെ വെള്ളമാണ്. 65 വയസ്സ് കഴിഞ്ഞ തങ്കമ്മ പുല്ലരിയാനും മറ്റും പോയി കിട്ടുന്ന തുച്ഛമായ തുകയാണ് ഏക വരുമാനം. കിട്ടിക്കൊണ്ടിരുന്ന ക്ഷേമ പെൻഷൻ 3 മാസമായി കിട്ടുന്നില്ല. മകൻ പഴയതുപോലെ പാടാൻ കാത്തിരിക്കുകയാണ് ഈ അമ്മ.